നമസ്കാരം. മത്സര പരീക്ഷകളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ വിദേശ നയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചേർന്നിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിലെ പല സംഘടനകളെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പഠിച്ചുവല്ലോ. ഈ ഭാഗത്തെ മുൻ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് മുകളിൽ നൽകിയേക്കാം. ആ ക്ലാസ്സുകൾ കൂടി കാണാൻ ശ്രമിക്കുക. ആസ്ത അക്കാഡമിയുമായി ബന്ധപ്പെട്ട് വരുന്ന യൂട്യൂബ് ക്ലാസ്സുകളുടെ PDF നോട്ട് ആസ്ത അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആസ്ത അക്കാഡമിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യുന്നതിനും മറ്റു സേവനങ്ങൾക്കുമായി ആസ്ത അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രതിൻവി പോത്തൻ, ഏവർക്കും ആസ്ത അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ഭാഗത്തെ ഇന്ത്യൻ വിദേശ നയവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ അത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യ ചേർന്നിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സംഘടനകൾ ഏതൊക്കെ എന്നുള്ളതാണ് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സാർക്ക് എന്നുള്ള സംഘടനയെ പറ്റിയാണ്. അപ്പൊ സാർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ പൂർണ്ണ രൂപം എന്താണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. എന്താണ് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്നുള്ളതാണ് സാർക്കിന്റെ പൂർണ്ണ രൂപം. അപ്പൊ ആ പേരിന്റെ അകത്ത് തന്നെ ആ സാർക്കിന്റെ അർത്ഥമുണ്ട്. എന്താണ്? സൗത്ത് ഏഷ്യയിൽ വരുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സഹകരണത്തിന് വേണ്ടി നിലവിൽ വന്നിട്ടുള്ള സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? സാർക്ക് എന്ന കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഇതിന്റെ അകത്ത് വരുന്നത്. അപ്പം ഈ സാർക്കുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, ഇതിലെ ഏറ്റവും ശക്തനായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന കാര്യം ഓർത്തിരിക്കുക. അത് ഈ പറയുന്ന വിസ്തീർണത്തിലും സാമ്പത്തിക തലത്തിലും എല്ലാം തന്നെ ശക്തനായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ഈ പറയുന്ന സാർക്ക് എന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ആരാണ്? അത് ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ മുൻ ഭരണാധികാരിയായിരുന്ന സിയാവുൽ റഹ്മാനാണ് ഈ പറയുന്ന സാർക്ക് എന്നുള്ള ആശയം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. ആരാണ്? സിയാവുൽ റഹ്മാനാണ് ഈ ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് ഈ പറയുന്ന സാർക്ക് എന്നുള്ള ആശയത്തിലേക്ക് വരികയും അങ്ങനെ സാർക്ക് എന്നുള്ള സംഘടന നിലവിൽ വരുന്ന അല്ലെ രൂപീകരിക്കപ്പെട്ടത് 1985 December 8 അപ്പൊ സാർക്ക് രൂപീകരിച്ച ഡേറ്റ് ആണ് 1985 December 8 രൂപീകരിക്കുന്നത്. എവിടെ വെച്ചാണ്? അത് ധാക്കയിൽ വെച്ചാണ്, ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള ധാക്കയിൽ വെച്ചാണ് ഇത് രൂപീകരിക്കുന്നത് എന്ന് ഓർത്തിരിക്കും. ഇനി സാർക്കിലേക്ക് വരുന്ന സമയത്ത് ഓർത്തിരിക്കുക, സൗത്ത് ഏഷ്യയിലുള്ള രാജ്യങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര രാജ്യങ്ങൾക്കാണ് അംഗത്വമുള്ളത്? സാർക്കിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണമാണ് നിലവിൽ 8 രാജ്യങ്ങളാണ് ഇതിന്റെ ഭാഗത്തുള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെ അകത്ത് നിലവിൽ 8 രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത്. നിലവിൽ 8 രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതിന്റെ അകത്ത് വരുന്ന രാജ്യങ്ങളാണ് ഒന്ന് ഇന്ത്യ, മറ്റൊന്ന് നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലിദ്വീപ്സ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ. ഇതാണ് 8 രാജ്യങ്ങൾ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1985 നിലവിൽ വരുമ്പോൾ ഇതിന്റെ അകത്ത് 7 രാജ്യങ്ങളേ ഉള്ളായിരുന്നു. എന്നാൽ നിലവിൽ 8 ഉണ്ട്. അപ്പം പിന്നീട് ചേർന്ന രാജ്യം ഏതായിരിക്കും? അത് അഫ്ഗാനിസ്ഥാനാണ്. 2007 അഫ്ഗാനിസ്ഥാൻ ഇതിന്റെ ഭാഗമാകുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പം സാർക്ക് നിലവിൽ വരുമ്പോൾ 7 രാജ്യങ്ങളേ ഉള്ളൂ, ഇപ്പോൾ 8 രാജ്യങ്ങളുണ്ടെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ്. അപ്പൊ അതിന്റെ അകത്ത് മാലദ്വീപ്സും ശ്രീലങ്കയും ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നില്ല, മറിച്ച് ഈ പറയുന്ന കടല് അതിർത്തിയാണുള്ളതെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ഇന്ത്യയുമായിട്ട് നേരിട്ട് അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമല്ല. ആ 2 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഏതൊക്കെയായിരിക്കും? ഒന്ന് ചൈന, മറ്റൊന്ന് മ്യാൻമാർ. അപ്പം ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഈ പറയുന്ന സാർക്കിന്റെ അംഗത്വമില്ലാത്ത 2 രാജ്യങ്ങളാണ് ചൈനയും മ്യാൻമാറും എന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ സാർക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡുവിലാണ്, നേപ്പാളിന്റെ തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡുവിലാണ്. 1987 ഇവിടെ ആസ്ഥാനം
സ്ഥാപിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഔദ്യോഗികമായിട്ട് ഇന്ത്യ ആസ്ഥാനം സ്ഥാപിക്കുന്നത് കാഠ്മണ്ഡുവിൽ 1987 ഇനി സാർക്കുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കേണ്ട അതിന്റെ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ ചോദിച്ചില്ലെങ്കിലും ചിലപ്പോൾ അത് കറണ്ട് അഫയേഴ്സ് ഭാഗത്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യത്തെ സമ്മേളനം നമുക്കറിയാം ധാക്കയിൽ വെച്ച് 1985 നടന്നത്. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ സമ്മേളനം എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് 18-ാമത്തെ സമ്മേളനം നടന്ന സ്ഥലം കാഠ്മണ്ഡുവിലാണ് 2014. അപ്പൊ സാർക്കിന്റെ ഏറ്റവും ഒടുവിലത്തെ സമ്മേളനം എന്ന് പറയുന്ന 18-ാമത്തെ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? കാഠ്മണ്ഡുവിൽ വെച്ചാണ്. ഏത് വർഷമാണ്? 2014 നടക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഒരു സമ്മേളനം ചേരുന്നതിനെ പറ്റിയുള്ള ആലോചനയൊക്കെ നടന്നു, പക്ഷെ ആ സമ്മേളനം നടന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർക്കിന്റെ നടക്കാതെ പോയ സമ്മേളനമാണ് 19-ാമത്തെ സമ്മേളനം. തീരുമാനമൊക്കെ എടുത്തു 2016 19-ാമത്തെ സമ്മേളനം നടത്താനുള്ള തീരുമാനം വരുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. കാരണം എന്താണ്? ഉറി ആക്രമണം, ഈ പറയുന്ന പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വരുന്നു ഉറി എന്ന് പറയുന്ന പ്രദേശം. അതിനെ തുടർന്ന് ഈ പറയുന്ന ഈ മീറ്റിംഗിൽ നിന്ന് ഇന്ത്യ പിന്മാറി, അതേ തുടർന്ന് മറ്റു രാജ്യങ്ങളും പങ്കെടുക്കുന്നില്ല എന്ന് അറിയിക്കുകയും, അതേ തുടർന്ന് 19-ാമത്തെ സാർക്കിന്റെ സമ്മേളനം ക്യാൻസൽ ചെയ്തു എന്ന കാര്യം ഓർത്തിരിക്കും. അപ്പം ക്യാൻസൽ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സമ്മേളനമാണ് 19-ാമത്തെ സമ്മേളനം. അത് 2016 പാകിസ്ഥാനിൽ വെച്ചാണ് സമ്മേളിക്കാൻ തീരുമാനിച്ചിരുന്നത്, പക്ഷെ അത് ക്യാൻസൽ ആയി പോയി എന്ന കാര്യം ഓർത്തിരിക്കുക. അതിന് കാരണം ഉറി ആക്രമണം എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി സാർക്കിനെ പറ്റി പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സാർക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി നിലവിൽ വന്ന ആശയമാണ് സാഫ്ത എന്ന് പറയുന്ന കരാർ എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. സാഫ്ത, സാഫ്തയുടെ പൂർണ്ണ രൂപം എന്താണ്? സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ. സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ, അതായത് സൗത്ത് ഏഷ്യയിൽ വരുന്ന ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സൗജന്യമായിട്ടുള്ള ട്രേഡ് വരുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ആശയമാണ് സാഫ്ത എന്ന് ഓർത്തിരിക്കുക. അപ്പൊ സാഫ്ത വരുന്നതോടുകൂടി തന്നെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരവുമായി ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടി മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ ഈ സാഫ്ത രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഉടമ്പടി ഒപ്പുവെക്കുന്നത് ഏത് വർഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2004 പാകിസ്ഥാനിൽ വെച്ച് വരുന്ന അല്ലെങ്കിൽ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന സാർക്കിന്റെ സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഉടമ്പടി ഒപ്പുവെക്കുന്നതെന്ന് ഓർത്തിരിക്കുക. 2004 സാഫ്ത ഉടമ്പടി ഒപ്പുവെക്കുന്നത്. പക്ഷേ സാഫ്ത ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ 2006 ജനുവരി 1-ാം തീയതിയാണ്. എന്നാണ്? 2006 ജനുവരി 1-ാം തീയതിയാണ്. അതുമായി ബന്ധപ്പെട്ട് അന്ന് എടുത്തൊരു തീരുമാനമാണ് ഈ പറയുന്ന സാഫ്ത പൂർണ്ണ തലത്തിലേക്ക് വരിക, അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ ഈ പറയുന്ന സീറോ ഡ്യൂട്ടി വ്യവസ്ഥയിലുള്ള ട്രേഡിലേക്ക് എത്തിച്ചേരേണ്ട വർഷം എന്ന രീതിയിൽ അന്ന് സെറ്റ് ചെയ്തിരുന്നത് 2016 കാര്യം കൂടി ഓർത്തിരിക്കുക. സീറോ ഡ്യൂട്ടി എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് 2016 പൂർത്തീകരിക്കണം എന്നാണ് അന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാർക്കുമായി ബന്ധപ്പെട്ട ഈ ഭാഗത്ത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ. ഇനി നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനയെ പറ്റിയാണ്, ആസിയാൻ എന്നുള്ള സംഘടനയെ പറ്റിയാണ്. ഏതാണ് ആസിയാൻ? ആസിയാനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, എന്റെ പൂർണ്ണ രൂപം എന്തായിരിക്കും? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. എന്താണ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ഈ പറയുന്ന ആസിയാനിലേക്ക് വരുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇന്ത്യ ആസിയാന്റെ ഒരു അംഗമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇന്ത്യ ആസിയാന്റെ ഔദ്യോഗിക അംഗമല്ല. പക്ഷേ ആസിയാനുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് ഈ പറയുന്ന വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പ്രത്യേകത ഓർത്തിരിക്കുക. ഇന്ത്യ ആസിയാന്റെ അംഗമല്ല, പക്ഷേ വ്യാപാര കരാറിൽ ഇന്ത്യയും ആസിയാനും തമ്മിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി ആസിയാൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എന്തിനു വേണ്ടിയാണ് ഇത് നിലവിൽ വരുന്നത്? ഒന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പം ആ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദപരമായിട്ടുള്ള നല്ല ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നിലവിൽ വരുന്നത്. അത് ഒന്നാമത്തെ ലക്ഷ്യമാണ്. രണ്ടാമത് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളാണെങ്കിലും ഈ രാജ്യങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് അതിർത്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്, അതിലൂടെ സൈനിക ചെലവ് ഒരു പരിധിവരെ കുറയ്ക്കുക എന്നുള്ളതും ഈ പറയുന്ന സംഘടനയുടെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഈ സംഘടന രൂപീകരിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ കടന്നുവരവ് ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കുക എന്നുള്ളതും ഈ സംഘടനയുടെ ലക്ഷ്യം.
വിഷയമാണ്. അതായത് ഈ ഒരു മേഖലയിലേക്ക് പ്രത്യേകിച്ച് ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പൊ ആ കടന്നു വരവിനെ ഒരു പരിധിവരെ തടയുക എന്നുള്ളത് ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നമായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സംഘടന ഈ രാജ്യങ്ങൾ രൂപീകരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ വരുന്ന ഈ പറയുന്ന അങ്ങനെ പറയുന്ന ഈ ആസിയാൻ എന്ന് പറയുന്ന സ്ഥാപനം നിലവിൽ വരുന്നത് എന്നാണ് 1967 ഓഗസ്റ്റ് 8-ാം തീയതിയാണ് എന്നാണ് 1967 ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ആസിയാൻ നിലവിൽ വരുന്നത്. അതിന് കാരണമായത് ഏത് ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ബാങ്കോക്ക് ഡിക്ലറേഷൻ, അല്ലെങ്കിൽ ബാങ്കോക്ക് ഉടമ്പടി പ്രകാരം, തായ്ലൻഡിലെ ബാങ്കോക്കിൽ വെച്ച് വരുന്ന ഉടമ്പടി പ്രകാരമാണ് ഈ പറയുന്ന ആസിയാൻ രൂപീകരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അങ്ങനെ വരുന്ന ആസിയാന്റെ ആസ്ഥാനം എവിടെയായിരിക്കും? അതിന്റെ ആസ്ഥാനം ജക്കാർത്തയിലാണ്, ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള ജക്കാർത്തയിലാണ് ആസിയാന്റെ തലസ്ഥാനം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ആസിയാൻ എന്ന് പറയുന്ന സംഘടനയിൽ എത്ര രാജ്യങ്ങൾക്കാണ് അംഗത്വമുള്ളത്? നിലവിൽ ആസിയാന്റെ അകത്ത് 10 രാജ്യങ്ങളാണ് ഉള്ളത്. എന്നാൽ ആസിയാൻ രൂപീകരിക്കുന്ന സമയത്ത് ഇതിന്റെ അകത്ത് ഈ പറയുന്ന 5 രാജ്യങ്ങളേ ഉള്ളായിരുന്നു. പിന്നീടാണ് ബാക്കി 5 രാജ്യങ്ങൾ ചേർന്ന്, അങ്ങനെ നിലവിൽ ഈ പറയുന്ന 10 രാജ്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇതിൽ ചേർന്ന 5 രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും? അതിൽ 1-ാമത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ, മറ്റൊന്ന് മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, അതുപോലെ തന്നെ തായ്ലൻഡ്. ഏതൊക്കെയാണ്? ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ്. ഇത്രയും രാജ്യങ്ങളാണ് ആദ്യ സമയത്ത് ഇതിൻ്റെ അകത്ത് ചേരുന്നത്. പിന്നീട് ചേർന്ന 5 രാജ്യങ്ങളാണ് ഒന്ന് ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യം, മറ്റൊന്ന് കംബോഡിയ, ലാവാസ്, വിയറ്റ്നാം, അതുപോലെ തന്നെ മ്യാൻമാർ. ഇത്രയും രാജ്യങ്ങളാണ് പിന്നീട് ഇതിന്റെ ഭാഗമായിട്ട് ചേരുന്നത്. ഏതൊക്കെയാണ്? ബ്രൂണൈ, കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം, അതുപോലെ തന്നെ മ്യാൻമാർ. അങ്ങനെ നിലവിൽ ഇതിന്റെ അകത്ത് 10 രാജ്യങ്ങൾ ആകെ ഉണ്ടെന്ന് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പറയുന്ന ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏത് രാജ്യമാണ് ആസിയാനിലെ അംഗമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് മ്യാൻമാർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നതിൽ ആസിയാനിലെ അംഗമായിട്ടുള്ള ഒരു രാജ്യമാണ് മ്യാൻമാർ എന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ആസിയാനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടോ ഉണ്ട്. എന്തായിരിക്കും ആസിയാൻ മുന്നോട്ട് വെക്കുന്ന അവരുടെ മോട്ടോ എന്ന് പറയുന്നത്? ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്, വൺ വിഷൻ, വൺ ഐഡന്റിറ്റി, വൺ കമ്മ്യൂണിറ്റി. ഇതാണ് ആസിയാൻ മുന്നോട്ട് വെക്കുന്നവരുടെ മോട്ടോ എന്ന കാര്യം ഓർത്തിരിക്കുക. വൺ വിഷൻ, വൺ ഐഡന്റിറ്റി, വൺ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് ആസിയാന്റെ മോട്ടോ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ആസിയാനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അവരുടെ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു അക്കൗണ്ട്സ് കൂടി ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആസിയാന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഏത് വർഷമാണ്? അപ്പൊ അത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആസിയാൻ രൂപീകരിച്ചത് ഏത് വർഷമാണ്? 1967 പറഞ്ഞു. പക്ഷേ ആദ്യ സമ്മേളനം നടക്കുന്നത് 1976 1976 ബാലിയിൽ വെച്ചാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഇന്തോനേഷ്യയിലെ ബാലിയിൽ വെച്ചാണ് ആദ്യ ആസിയാൻ സമ്മേളനം നടക്കുന്നത്. പിന്നീട് വരുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ വന്ന കുറച്ച് സമ്മേളനങ്ങൾ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. അതിൽ വരുന്നതാണ് 37-ാമത്തെ സമ്മേളനം. അത് നടക്കുന്നത് 2020 എവിടെ വെച്ചാണ്? വിയറ്റ്നാം. അപ്പം 37-ാമത്തെ സമ്മേളനം നടക്കുന്നത് 2020 വിയറ്റ്നാമിൽ വെച്ചെന്ന് ഓർത്തിരിക്കാം. അതിനുശേഷം വരുന്നതാണ് 38-ാമത്തെയും 39-ാമത്തെയും സമ്മേളനം. 38-ഉം 39-ഉം ഈ രണ്ട് സമ്മേളനങ്ങൾ നടക്കുന്നതും ഏത് വർഷമാണ്? 2021 2021 എവിടെ വെച്ചാണ് നടന്നത്? അത് ബ്രൂണൈ എന്ന കാര്യം ഓർത്തിരിക്കുക. 2021 ബ്രൂണൈ വെച്ചാണ് ഈ പറയുന്ന 38-39 സമ്മേളനങ്ങൾ നടക്കുന്നത്. ഇനി അടുത്ത സമ്മേളനം നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ 40-ാം സമ്മേളനം നടക്കാൻ പോകുന്ന കംബോഡിയ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. എവിടെ വെച്ചാണ്? കംബോഡിയയിൽ വെച്ചാണ് അടുത്ത ആസിയാൻ സമ്മേളനം നടക്കാൻ പോകുന്നത് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന ആസിയാന്റെ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയും ആസിയാനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് ഓർത്തിരിക്കുക, ഇന്ത്യ ആസിയാൻ വ്യാപാര കരാർ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കരാർ ഒപ്പുവെക്കുന്നത് എന്നാണ്? 2009 ഓഗസ്റ്റ് 13 ഇന്ത്യ ആസിയാൻ വ്യാപാര കരാർ ഒപ്പുവെക്കുന്നത്. 2009 ഓഗസ്റ്റ് 13-ാം തീയതിയാണെങ്കിൽ ഈ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്?
പ്രാബല്യത്തിൽ വരുന്നത് 2010 ജനുവരി 1 ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഏത് സർക്കാരായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? രണ്ടാം യു പി എ സർക്കാർ, അല്ലെങ്കിൽ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിന്റെ സമയത്താണ് ആസിയാൻ വ്യാപാര കരാർ നിലവിൽ വരുന്നതെന്ന് കൂടി ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടനയെ പറ്റിയാണ്. അപ്പൊ ഈ ഒരു കാര്യമൊക്കെ നമ്മൾ പഠിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പരീക്ഷാ പാറ്റേണുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അല്ലെ, ഈ ഭാഗത്തു നിന്നുള്ള പല ചോദ്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഭാഗത്ത് ഈ ക്ലാസ് നൽകുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ലോക വ്യാപാര സംഘടന എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആദ്യം ഓർത്തിരിക്കുക, ഇപ്പോൾ ഡബ്ല്യു ടി ഒ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നതെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഇത് മറ്റൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ലോക വ്യാപാര സംഘടനയുടെ ആദ്യകാല പേര് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാട്ട് കരാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗാട്ട് കരാർ, അപ്പം ഗാട്ട് കരാർ, അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷിൽ വരുന്ന എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. എങ്ങനെയാണ്? ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അത് സൈൻ ചെയ്യുന്നത് 1947 ഗാട്ട് കരാർ സൈൻ ചെയ്യുന്നത്. ഔദ്യോഗികമായിട്ട് ഗാറ്റ് കരാർ നിലവിൽ വരുന്നത് 1948 ജനുവരി 1 ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നതെന്നാണ്. 1948 ജനുവരി 1 ഔദ്യോഗികമായിട്ട് ഗാറ്റ് കരാർ നിലവിൽ വരുന്നത്. എന്നാൽ ഈ പറയുന്ന ഗാറ്റ് കരാറിന് പകരമായിട്ടാണ് പിന്നീട് ഡബ്ല്യു ടി ഒ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നുള്ള സ്ഥാപനം നിലവിൽ വരുന്നത്. ഡബ്ല്യു ടി ഒ നിലവിൽ വരുന്നു എന്ന് 1995 ജനുവരി 1 ഡബ്ല്യു ടി ഒ നിലവിൽ വരുന്നു. 1995 ജനുവരി 1 നിലവിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? അന്താരാഷ്ട്ര തലത്തിൽ ലോക രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരപരമായിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് വരുന്ന സംഘടനയാണ്. ലോക രാജ്യങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള വ്യാപാര ബന്ധം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന കാര്യം ഓർത്തിരിക്കുക. ട്രേഡുമായി ബന്ധപ്പെട്ട് വരുന്ന പോളിസികൾ സെറ്റ് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളത് ഇതിന്റെ ലക്ഷ്യം എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നിലവിൽ വരുന്നതിന് കാരണമായിട്ടുള്ള ഒരു സമ്മേളനമുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എടുക്കുന്നത് ഏത് വർഷമാണ്? 1994 ഏപ്രിൽ 15 മൊറോക്കോയിലെ മറാഷിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ചാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എടുക്കുന്ന, അല്ലെങ്കിൽ ഇത് രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള ഉടമ്പടി വരുന്ന എന്ന കാര്യം ഓർത്തിരിക്കുക. മൊറോക്കോയിലെ മാറക്കേഷിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന തീരുമാനം വരുന്ന എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അങ്ങനെ വരുന്ന ഡബ്ല്യു ടിയുടെ ആസ്ഥാനം എവിടെയാണ്? ഡബ്ല്യു ടിയുടെ ആസ്ഥാനം ഈ പറയുന്ന ജനീവയിലാണ്. ഡബ്ല്യു ടിയുടെ ആസ്ഥാനം ജനീവ എന്ന് ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന ഡബ്ല്യു ടിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടേ നിലവിൽ അതിൽ എത്ര രാജ്യങ്ങൾക്കാണ് അംഗത്വമുള്ളത്? ഡബ്ല്യു ടിയുടെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം 164 രാജ്യങ്ങളാണ്. 164 രാജ്യങ്ങളാണെങ്കിൽ അതിൽ ഏറ്റവും ഒടുവിലായിട്ട് അംഗമായ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഡബ്ല്യു ടിയുടെ ഭാഗമായ ഏറ്റവും ഒടുവിലത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് കൂടി ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാൻ പോകുന്ന ചേരിചേര പ്രസ്ഥാനത്തെ പറ്റിയാണ്. അപ്പൊ എന്താണ് ചേരിചേര പ്രസ്ഥാനം എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് രണ്ട് വലിയ ശക്തികൾ വരുന്നു. ഒന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും മറ്റൊന്ന് യു എസ് എസ് ആറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും. അപ്പം ഈ രണ്ട് വൻ ശക്തികൾ ലോകത്തിൽ വരുന്നു. ആ രണ്ട് ശക്തിക്കും ബദലായി മൂന്നാമത് ഒരു വിഭാഗം എന്ന രീതിയിൽ രൂപപ്പെട്ടു വന്ന ഒരു ആശയമാണ് ചേരിചേര പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് ചേരിയിലും ചേരാതെ സ്വതന്ത്രമായി നിലപാടെടുത്ത് നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു ആശയമാണ് എന്ന് പറയുന്നത് ചേരിചേര പ്രസ്ഥാനം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ഈ പറയുന്ന ചേരിചേര പ്രസ്ഥാനത്തിന്റെ വക്താവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ വജ്ഞാതാവ് എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവാണ്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചേരിചേര പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ അലൈൻമെന്റ് എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് വി കെ കൃഷ്ണമേനോനാണ്. ഇന്ത്യയുടെ മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന വി കെ കൃഷ്ണമേനോൻ ഐക്യരാഷ്ട്രസഭയിലെ ഒരു പ്രസംഗത്തിലാണ് ചേരിചേര നയം എന്നുള്ള ആശയം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വി കെ കൃഷ്ണമേനോനാണെങ്കിലും ഈ ചേരിചേര പ്രസ്ഥാനത്തിന്റെ വക്താവ് എന്ന രീതിയിൽ പറയുന്നത് നെഹ്റുവിനെയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ ഇന്ത്യയുടെ നേതൃത്വം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള മറ്റു ചില
രാജ്യങ്ങളും ഇതിന്റെ ഭാഗമാവുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ രാജ്യങ്ങളും ആ രാജ്യങ്ങളുടെ നേതാക്കന്മാരും ആരൊക്കെയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. നമ്മുടെ പരീക്ഷാ തലങ്ങളിൽ ഈ ഭാഗത്തു നിന്ന് വേണമെങ്കിൽ ചേരുംപടി ചേർക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പം ആ രീതിയിലും ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പം ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സഹായിച്ച മറ്റ് നേതാക്കന്മാർ ആരൊക്കെയാണ്? അതിൽ വരുന്ന ഒരാളാണ് ഗമാൽ അബ്ദുൾ നാസർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഈജിപ്തിന്റെ നേതാവായിട്ടുണ്ടായിരുന്ന ഗമാൽ അബ്ദുൾ നാസർ എന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊരു വ്യക്തിയാണ് മാർഷൽ ടിറ്റോ. ഏത് രാജ്യവുമായി ബന്ധപ്പെട്ട് വരുന്നു? യുഗോസ്ലോവാക്യ. യുഗോസ്ലോവാക്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളാണ് മാർഷൽ ടിറ്റോ. അതുപോലെ തന്നെ ജനറൽ സുക്കാർണോ, ഇന്തോനേഷ്യയുടെ ഭരണകർത്താവായിട്ടുണ്ടായിരുന്ന ജനറൽ സുക്കാർണോ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ക്രാമിയൻ ക്രൂമ. ഖാനയുടെ ഭരണാധികാരിയായിരുന്ന ക്രാമിയൻ ക്രൂമ. അപ്പം ഇത്രയും നേതാക്കന്മാരാണ് ഇതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രധാന പങ്ക് വഹിക്കുന്നത് എന്ന കാര്യം കൂടി ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. അപ്പം ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് മൂന്നാംകിട തലത്തിൽ വന്ന രാജ്യങ്ങളാണ്. അതായത് അവികസിത രാജ്യങ്ങൾ എന്ന രീതിയിൽ വരുന്ന രാജ്യങ്ങളായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് അന്ന് വന്നിരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. കാരണം ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യം എന്ന രീതിയിൽ അമേരിക്കയുടെ ഒരു ചേരി നിലനിൽക്കുന്നു. അതിന് താഴെ രണ്ടാമത്തെ തലത്തിൽ വരുന്ന റഷ്യയുടെ ഒരു ചേരി. ഈ രണ്ടിന്റെ അകത്തും പെടാത്ത മൂന്നാംകിട രാജ്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് വന്നിരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടേ, അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ബെങ്കുങ് സമ്മേളനം എന്ന് ഓർത്തിരിക്കുക. 1955 നടക്കുന്ന ബെങ്കുങ് സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിനുള്ള തീരുമാനം ആദ്യമായിട്ട് കൈക്കൊള്ളുന്നത്. പിന്നീട് ഈ പറയുന്ന ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് അത് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ 1961 ബെൽഗ്രേഡിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അപ്പം ഇത് തമ്മിൽ തെറ്റിപ്പോകരുത്. രൂപീകരണത്തിന് കാരണമായ ആദ്യ സമ്മേളനം എന്ന രീതിയിലാണ് ബെങ്കുങ് സമ്മേളനം ഓർത്തിരിക്കേണ്ടത്. എന്നാൽ ആദ്യ സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് 1961 ബെൽഗ്രേഡിൽ വെച്ച് നടക്കുന്ന സമ്മേളനമാണ്. ഇനി ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? അത് 2019 ഏറ്റവും ഒടുവിലത്തെ സമ്മേളനം നടക്കുന്നത്. അത് 18-ാമത്തെ സമ്മേളനമായിരുന്നു. എവിടെ വെച്ചാണ് നടന്നത്? അസർബൈജാൻ. അപ്പം 2019 18-ാമത്തെ സമ്മേളനം നടന്നത് അസർബൈജാനിൽ വെച്ചാണ് ആ സമ്മേളനം നടക്കുന്നത്. ഇനി അടുത്ത സമ്മേളനം വരാൻ പോകുന്നത് എവിടെ വെച്ചായിരിക്കും? അത് 2023 പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഉഗാണ്ടയിൽ വെച്ചാണ് 19-ാമത്തെ സമ്മേളനം നടക്കാൻ പോകുന്നത്. ഉഗാണ്ട എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഇങ്ങനെ വരുന്ന ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ അകത്ത് നിലവിൽ എത്ര രാജ്യങ്ങളാണുള്ളത്? നിലവിൽ 120 രാജ്യങ്ങൾക്കാണ് ഈ സംഘടനയിൽ അംഗത്വമുള്ളത്. എത്ര രാജ്യങ്ങളുണ്ട്? 120 രാജ്യങ്ങൾക്ക് ഇതിന്റെ അംഗത്വമുണ്ടെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഓർത്തിരിക്കുക, ഇതിന്റെ നിരീക്ഷക പദവിയിലുള്ള രാജ്യങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ 17 രാജ്യങ്ങൾക്കാണ് ഇതിന്റെ നിരീക്ഷക പദവിയിലുള്ളതെങ്കിൽ നിരീക്ഷക പദവിയിലുള്ള സംഘടനകൾ എത്ര എന്ന് ചോദിച്ചാൽ 10 എന്ന് കൂടി പറയണം. അപ്പം നിരീക്ഷക പദവിയിലുള്ള രാജ്യങ്ങൾ 17, സംഘടന എത്ര എന്ന് ചോദിച്ചാൽ 10 എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നിലവിൽ ഈ പറയുന്ന നോൺ അലൈൻമെന്റ് എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനത്തിന് പ്രസക്തിയുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം, 2 മഹായുദ്ധത്തിന് ശേഷം 2 വൻ ശക്തികൾ വരുന്നു. അതേ തുടർന്നാണ് ചേരിചേരാ പ്രസ്ഥാനം നിലവിൽ വരുന്നത്. ശീത സമരത്ത് സ്വതന്ത്ര നിലപാടെടുത്തു നിന്ന് രാജ്യങ്ങൾ ചേർന്നു വന്നാണ് ഈ പറയുന്ന ചേരിചേരാ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. എന്നാൽ നമുക്കറിയാം ശീത സമരം 1991 അവസാനിക്കുന്നു. അപ്പൊ അത് അവസാനിക്കുന്നതോടുകൂടി തന്നെ ഈ പറയുന്ന USSR എന്ന് പറയുന്ന ആ ഒരു വിഭാഗം തകർന്നു പോകുന്നു. അമേരിക്ക മാത്രം നിലനിൽക്കുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന നോൺ അലൈൻമെന്റ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് അതിന്റെ രൂപീകരണ ആശയവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രാധാന്യം ഇല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ആ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ നിലവിലും ഈ പറയുന്ന ഒരു സംഘടനയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അത് സാമ്പത്തിക തലത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ഇതിൻ്റെ അകത്തുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക സാമൂഹ്യപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു തലത്തിലാണ് നിലവിൽ ഈ പറയുന്ന ചേരിചേരാ പ്രസ്ഥാനം പ്രവർത്തിച്ചു പോരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം ഇത്രയും സംഘടനകളെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി.